ഹായ് ഓൾ, വിഷ്ണു ഭരതൻ സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് എഴുതിയ ഫീനിക്സ് ഇന്നലെ റിലീസായിരുന്നു. ഇന്നലെ തന്നെ സിനിമ കണ്ടിരുന്നു. അപ്പൊ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫീനിക്സിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫീനിക്സ് എന്ന സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് ഏകദേശം എസ്ത്ര അല്ലെങ്കിൽ പ്രീസ്റ്റ് പോലുള്ള സിനിമകൾക്ക് ശേഷം നമുക്കൊരു നല്ലൊരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം സാധിച്ചൊരു സിനിമയാണ് ഫീനിക്സ് എന്ന് പറയുന്നത്. ഫീനിക്സ് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കണ്ടവരാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഇതിൽ കുറച്ച് ഹൊറർ എലമെന്റ്സ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ അതൊരു ലവ് ജേണിയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളെ. അപ്പം നമ്മൾ സെക്കൻഡ് ഹാഫിൽ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകാതിരിക്കുക. സിനിമ നിങ്ങൾ എന്താണ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മൾ തിയേറ്ററിൽ വാച്ച് ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ് ഫീനിക്സ് എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഇതിൽ പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാംസിയസിൻ്റെ മ്യൂസിക്. ഞാൻ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും ആ സീനിൻ്റെ ഒരു ഡെപ്ത് നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് മനസ്സിലാക്കി തരാനായിട്ട് ഇതിൽ സാംസിയസ് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതാണ് ആ ഓരോ വിഷ്വൽസും അല്ലെങ്കിൽ ഓരോ സീൻ ബൈ സീൻ നമുക്ക് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആ സീനെ എല്ലാം താങ്ങി നിർത്തുന്ന സാംസിയസിന്റെ മ്യൂസിക്കിന്. ആ മ്യൂസിക്കിന് ഈ സിനിമയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് നമ്മുടെ ട്രെയിലറിൽ കണ്ട ഒരു സാധനമുണ്ട്, മറ്റേ ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എന്താണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുമല്ലോ, ആ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചു പോയായിരുന്നു. പിന്നെ അതില് ആ സാധനം ഇച്ചിരി കട്ട് ബൈ കട്ട് സീൻസ് ബൈ കട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കഥ പോലെ പറഞ്ഞു പോയതിനു ശേഷം അതിന്റെ ആ ഒറിജിനൽ ട്രാൻസിഷൻ ഞാൻ ആ സിനിമയിൽ കണ്ടു. പക്ഷേ നമ്മുടെ ട്രെയിലറിൽ കണ്ടതിനേക്കാൾ ഒരു എന്താണ് കുറച്ചും കൂടി ഇമ്പാക്ട് എനിക്ക് ആ സീൻ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ ഇപ്പൊ പറയുക, നമ്മുടെ ട്രെയിലറിൽ കാണുമ്പോൾ ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസിഷൻ വരുന്നു, വേറെ എന്താണ് കടൽ തീരത്തേക്ക് പോകുന്നു, അതേ ഒരു പാറ്റേണുള്ള ഒരു സീൻ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ് നമുക്ക് വേണ്ടി ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കിതിലെ ഓരോരുത്തരുടെയും പെർഫോമൻസ് നോക്കണം. അജു വർഗീസ് ഈ സിനിമയുടെ പല ഇന്റർവ്യൂകളിലും മിഥുൻ മാനുവൽ തോമസ് തന്നെ പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് അഭിനയത്തിലെ ഒരു ഗോഡ് ഫാദർ ആയിട്ടാണ് അജു വർഗീസിനെ അദ്ദേഹം കാണുന്നത്. അജു വർഗീസിന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം അജു വർഗീസ് കോമഡി ക്യാരക്ടർ, അതായത് കേരള ക്രൈം ഫൈൽസ് പോലുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പിന്നെ ഇതില് അജു വർഗീസിന്റെ അതായത് വൈഫായിട്ട് അഭിനയിച്ച നിൽജ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടികളായിട്ട് അഭിനയിച്ച മൂന്ന് പിള്ളേരുണ്ട്. നമുക്കറിയാം സാധാരണ ഒരു ഹൊറർ മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചെറിയൊരു എന്താണ് ചെറിയൊരു ഒന്ന് രണ്ട് സീൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഇതിലെ ഈ മൂന്ന് കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ ഗംഭീരമായ റോളുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഓരോ കുട്ടികളുടെയും പേരെടുത്ത് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പേരെനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ അനൂപ്മേനോന്റെ അഭിനയം. അദ്ദേഹം ഒരു പള്ളിയിലച്ചനായിട്ടാണ് വരുന്നത്. ഒട്ടും തന്നെ ഒരു ബോറടിപ്പിക്കാതെ അനൂപ്മേനോന്റെ സ്ഥിരം ഒരു കഥാപാത്രത്തിൽ നിന്നും മാറി ഒരു നല്ലൊരു അനൂപ്മേനോനെ കാണിക്കുമ്പോഴുള്ള കുറെ സാധനമുണ്ട് കേട്ടോ. നമ്മളൊരു പള്ളിയിലച്ചന്റെ ഒരു ഇതൊക്കെ കാണിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല അദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൂം കാര്യങ്ങൾ കാണിക്കുമ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ചന്തുനാഥ്. ചന്തുനാഥിന്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാല് അവിടെ ഇവിടെയൊക്കെ എനിക്ക് ഇടയ്ക്ക് നമ്മുടെ ടൊവിനോ തോമസിന്റെ മാനേഴ്സും കാണിക്കും, പക്ഷെ അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ മുന്നോട്ട് സിനിമകൾ ലഭിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഇതിൽ അഭിരാമി ബോസ് എന്നൊരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രം നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അഭിരാമി ബോസ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഓരോ സീക്വൻസിൽ ഞാൻ പറഞ്ഞ ഓരോ സീൻസിലും ഈ മ്യൂസിക് ഇതിനെ താങ്ങി നടത്തുന്നത് എങ്ങനെയാണ്. ഇപ്പം എന്താ നിരാശയുടെ ഒരു സീൻ വരുമ്പോഴത്തേക്കിനും അവിടെ വരുന്ന മ്യൂസിക്, അല്ലെങ്കിൽ പ്രതീക്ഷ വരുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ ലവിന്റെ അവിടെ റൊമാൻസ് വരുമ്പോഴത്തേക്കിനും ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ആ ഓരോ മ്യൂസിക്കും നമ്മളെ ആ സീന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇന്നതാണ് എന്നൊക്കെ നല്ല രീതിയിൽ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്.
പിന്നെ ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എന്താ ഓരോ ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം കുറച്ച് ഹൊറർ എലമെന്റ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള സീൻസാണ്. ഇതിൽ കുറച്ച് സ്ഥിരമായിട്ട് ഹൊറർ ഫിലിംസ് കാണുന്നവർക്ക് പേടിപ്പെടുത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് ഹൊറർ ഫിലിംസ് ഒന്നും ഞാൻ അങ്ങനെ കാണുന്നൊരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് കുറച്ച് സീൻസ് ഒന്ന് രണ്ട് മൂന്ന് സീൻസൊക്കെ നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഭയപ്പെടുത്തലുകളോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിന്ന് മാറി എന്താണ് തികച്ചും ഒരു ലവ് ജേണി തന്നെയാണ് പോകുന്നത്. ഇമോഷണൽ ഒരു റൊമാൻറ്റിക് ഡ്രാ ഇങ്ങനെ പോകുന്ന രീതിയിലാണ് പടം കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പടം എൻഡ് ചെയ്തൊരു ഭാഗമുണ്ട്. ആ എൻഡ് ചെയ്തൊരു സൈഡിൽ ടൈറ്റിൽ കാർഡ് ഇതിനു മുമ്പ് ഇങ്ങനെ ചന്ദ്രനാഥൻ്റെ ഒരു സാധനം കഴിയും. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് എനിക്ക് ആ രീതി മറ്റുള്ളവർക്ക് വലിയ സംഭവമല്ലായിരിക്കും, പക്ഷെ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം ഈ ഹൊറർ ഫിലിംസിലൊക്കെ അല്ലെങ്കിൽ ഗോസ്റ്റ് എലമെന്റ്സ് ഒക്കെ ഉള്ള പടത്തിലാണെങ്കിൽ നമ്മുടെ ക്ലൈമാക്സിനോടൊക്കെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മന്ത്രപൂജ അല്ലെങ്കിൽ എക്സോർസിസം അതൊക്കെ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറി നമുക്കൊരു നല്ലൊരു ഒരു ചേഞ്ചാണ് ഈ മിഥുൻ മാനുവല് ഇതിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നത്. അതല്ലെങ്കിൽ ഒരു പുതുമയായിട്ട് തോന്നി കേട്ടോ. അപ്പം സിനിമ നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ടാം. കാരണം അത് തിയേറ്റർ മസ്റ്റ് ഡിസർവ്. നമ്മൾ പിന്നീട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ട് ഇതിൻ്റെ എന്താണ് ഇതിൽ മെയിൻ എന്ന് വെച്ചാൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ടെക്നിക്കൽ സൈഡ് മ്യൂസിക് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് ആ വലിയ സ്ക്രീനിൽ ആ വലിയ ഒരു എന്താണ് ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ ഏകദേശം ഒരു കുറഞ്ഞ സെവൻ ഞാൻ കണ്ട 7.1 ഡോൾബിയിലാണ്. അപ്പം അവിടെ പോയി കണ്ട നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു എന്താണ് അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് പിന്നീട് ഓ ടി ടിയിൽ കണ്ടിട്ട് ഇത് നമുക്ക് കിട്ടും. നമുക്കറിയാം മിക്ക സിനിമകളും തിയേറ്ററിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഹിറ്റായ അല്ലെങ്കിൽ വിജയിച്ച സിനിമകൾ പിന്നീട് നമുക്ക് ഒ ടി ടിയിൽ കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ സിനിമയുടെ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നുമല്ല. ഞാൻ കണ്ടത് ഏറ്റുമാനം യൂജിയമിലാണ്. അപ്പം ഒത്തിരി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, ഏകദേശം ഹൗസ്ഫുള്ളായിരുന്നു കണ്ടു സിനിമ കാണുമ്പോൾ. പിന്നെ കുറേ പേര് സിനിമ ഇങ്ങനെ ഹൊറർ സിനിമകൾ കാണാൻ വരുമ്പോഴേക്കും സ്ഥിരമുള്ള കാഴ്ചയാണ്. ഒരു കുറച്ച് കൂട്ടമായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ട് അതിനാണ് ഒരു കൗണ്ടർ അടിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതൊരു ചേട്ടൻ ഫോണിലാണ്, സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല സീൻസ് ഒരു ഫോണില്ല, പുള്ളി ഭയങ്കര സംസാരം. പിന്നെ ഓറോള് ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായാലും നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് എലമെൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.